പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള നാല് ബെഡ്റൂമുള്ള നാല് ടോയ്ലറ്റുള്ള അടുക്കള, വർക്ക് ഏരിയ, ലിവിങ്, ഡൈനിങ്, ഫാമിലി, സ്റ്റോർ റൂം, സിറ്റ് ഔട്ട് തുടങ്ങിയിട്ടുള്ള 2350 സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈനാണിത്. ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊരു ഫ്ലോർ പ്ലാനും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ദർശനം ഏതാണെന്നുള്ളതാണ്. ദർശനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫേസിങ്, പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണ്. അപ്പൊ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാന്റെ യോനിസംഖ്യ ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ പടിഞ്ഞാറ് ദർശനമായ വീടിന് എല്ലാവർക്കും യോജിച്ചത് ഒന്ന് എന്ന യോനിസംഖ്യയിലുള്ള വീട് സ്വീകരിക്കുന്നതാണ്. അതിന്റെ ഭിത്തിപ്പറഞ്ഞിട്ടുള്ളതാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഒന്ന് എന്ന യോനിസംഖ്യയുള്ള ഭിത്തിപ്പറഞ്ഞിട്ടുള്ളതാണ് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീടുകൾക്ക് സ്വീകരിക്കേണ്ടതെന്ന് നമുക്കറിയാം. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കേണ്ട ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് 2300 സ്ക്വയർ ഫീറ്റ് താഴെയാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് 2300 ആണ് ക്ലയന്റ് റിക്വയർമെന്റ് എങ്കിൽ ആ 2300 സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ നമുക്ക് ക്രമീകരിക്കേണ്ടത് മനസ്സിലായി. ഇനി നമുക്ക് ഔട്ടർ അളവ് എടുക്കാൻ വേണ്ടി ട്രഡീഷണൽ കൈകണക്ക് പട്ടിക വെച്ചെടുക്കാം. നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് പഠിപ്പിക്കുന്നത് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ടേബിളുകളും കാര്യങ്ങളും വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ കൈകണക്ക് പട്ടിക എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ടേബിളിന് പകരമായിട്ടുള്ള ടേബിളാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് സീരിയൽ നമ്പര്, കോല്, വിരല്, പ്രയോറിറ്റി, പദയോനി, നീളദേഹം വീതി, സ്ക്വയർ ഫീറ്റ്, യോനിസംഖ്യ, വയസ്സ്. അപ്പൊ നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പടിഞ്ഞാറ് ദർശനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് എന്ന യൂനിസംഖ്യയുള്ള അളവാണ് വേണ്ടതെന്ന് നമുക്കറിയാം. അതുകൂടാതെ നമുക്ക് ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് 2300 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഒന്ന് എന്ന യൂനിസംഖ്യയിലുള്ള 2300 സ്ക്വയർ ഫീറ്റ് മാക്സിമം അത് വരുന്നതോ അതിന് താഴെയായിട്ടുള്ള ഏതളവാണെന്ന് പരിശോധിച്ചിട്ട് അത് ഏത് കോൽക്കണക്കാണെന്ന് ഈ ടേബിളിൽ നമുക്ക് ഈസി എടുക്കും. അപ്പൊ നമുക്കൊരു തുടക്കക്കാർക്ക് വരെ വാസ്തു അറിയാൻ പാടില്ലാത്ത തുടക്കക്കാർക്ക് വരെ ഈസി ആയിട്ട് നമുക്ക് ഈ ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കോൽക്കണക്കാണ് എടുക്കേണ്ടത് എന്നറിയാൻ പറ്റും. അതിന്റെ വയസ്സും കൊടുത്തിട്ടുണ്ട്. പ്രയോറിറ്റിയും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ട്രഡീഷണൽ ടേബിൾ തൊട്ട് നമുക്ക് അത്രയും പാടില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടേബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു PDF ഫയലിന്റെ ഒക്കെ സാമ്പിൾ പേജസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈവ് വെബിനാർ വരുന്നുണ്ട്. വെള്ളിയാഴ്ച ആ ലൈവ് വെബിനാറിന്റെ അവസാനം നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീട് ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചു. വീട് ഡിസൈൻ ചെയ്യാൻ നേരത്ത് നമുക്കൊരു സ്ഥലത്ത് കിട്ടിയേക്കണ വീതി എന്ന് പറഞ്ഞാൽ 10 മീറ്റർ അല്ലെങ്കിൽ 1200 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. അപ്പൊ 1200 സെന്റിമീറ്ററിനോട് കൂടിയിട്ട് എടുക്കാൻ പറ്റുന്ന പല പല നീളങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന 1350 ആണെന്നുണ്ടെങ്കിൽ 1200 ഗുണം 1350 അതിന് താഴെയുള്ള അളവ് നോക്കുക. അല്ലെ 1200 ഗുണം 1500 ആണെങ്കിൽ 1500 താഴെ, അല്ലെ 2000 ആണെങ്കിൽ 2000. അപ്പൊ അതിന് തൊട്ടടുത്തുള്ള അളവാണ് കൊടുത്തത് മിഡ്സൈഡ് കൊടുക്കും. അങ്ങനെ കൊടുത്തേക്കുന്ന ചുറ്റളവ് അത് ഏത് കോൽക്കണക്കാണ്, അത് ഏത് പ്രയോറിറ്റിയാണ്, അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അത് ഏത് യൂനിസംഖ്യയാണ്, അത് ഏത് വയസ്സാണെന്നുള്ളതാണ് ഈ ടേബിളിൽ നിന്ന്. അപ്പം 4919 കോമ്പിനേഷനുള്ള പതയോനിപ്പെടുത്തിയിട്ടുള്ള അളവുകൾ മാത്രം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് എടുക്കാവുന്ന ടേബിളാണ് ഈ മൂന്നാമത്തെ ടേബിളിനകത്ത് പറയുന്നത്. നാലാമത്തെ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പതയോനിപ്പെടുത്തിയിട്ടുള്ള അളവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 57 16 അംഗുലം എന്ന് പറയുന്ന ഒരു കോൽക്കണക്കിന് ഒരളവുകളല്ലോ, ഇഷ്ടംപോലെ അളവുകൾ ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പല പല അളവുകൾ നമ്മൾ മുറ്റത്തിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു ടേബിൾ. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നുള്ള ഉൾപ്പെടെയുള്ള നമ്മൾ ലൈവ് വെബിനാറിന്റെ അകത്ത് പറയുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രീ ആയിട്ട് ലൈവ് വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താഴെ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ പതിവനിപ്പെടുത്തിയ അളവും പതിവനിപ്പെടുത്താത്തതുമായിട്ടുള്ള അളവ് എടുക്കാൻ പറ്റുന്ന ഒരു 9829 കോമ്പിനേഷൻ എല്ലാം ഇതേപോലെ റെഡിമെയ്ഡ് ടേബിളുകൾ വെച്ചിട്ട് ഒരുപോലെ 72 സെന്റിമീറ്റർ വെച്ച് ഈസി ആയിട്ട് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളുകൾ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതെല്ലാം നമുക്ക് എങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വെബിനാറിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഔട്ടർ അളവ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്കത്തേക്ക് ഓരോന്നിനും പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീടിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ മുറികളുടെ പൊസിഷനുമാണ് നമ്മൾ നോക്കണത്. പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നോക്കണത് എന്താണെന്ന് വെച്ചാൽ ഗ്രഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകുക എന്നുള്ളതാണ്. ഗ്രഹമധ്യ സൂത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോട്ടൽ വിസ്താരത്തിന്റെ സെന്ററിലൂടെ പോകുന്ന ഈ സെറ്റ് ഔട്ടിന്റെ ഇവിടെ കണിയുണ്ട്. ഇവിടെ കൃത്യമായിട്ട് ജനലുകളോ വാതിലുകളോ നേർക്കുനേർ വരുന്ന രീതിയിൽ ക്രമീകരിക്കണം. അതാണ് ഗ്രഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകണം എന്ന് പറഞ്ഞത്. അത് കഴിയുമ്പോൾ മുറികളുടെ പൊസിഷൻ കൃത്യമാക്കുക എന്നതാണ്. മുറികളുടെ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിർബന്ധമായിട്ട് നോക്കുന്നത് ഏതൊരു ഫ്ലോർ പ്ലാൻ ആണെങ്കിലും അടുക്കള, പാചകം ചെയ്യുന്ന വർക്ക് ഏരിയ, ബെഡ്റൂമുകളുണ്ട് ബെഡ്റൂം, ലിവിംഗ് റൂമുകൾ, ഡൈനിങ്ങുകൾ, പ്രെയർ റൂം, ടോയ്ലറ്റ്, ഇതെല്ലാം നിർബന്ധമായിട്ടും ആ അതിൻ്റെതായ പൊസിഷനിലും കാര്യങ്ങളിലൊക്കെ ചെയ്യുക. ഇതിപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ചെയ്തേക്കുന്ന ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈനാണ് ഈ കാണിച്ചേക്കുന്നത്. മൂന്നാമത് അങ്ങനത്തെ ഡിസൈൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുറികളുടെ ഉള്ളളവ് ക്രമീകരിക്കുക എന്നുള്ളതാണ് അടുത്ത രീതി. ഇപ്പം ഏതൊക്കെ അളവുകൾ ഉള്ളളവ് ക്രമീകരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പാചകം ചെയ്യുന്ന അടുക്കള, അതുപോലെ പാചകം ചെയ്യുന്ന വർക്ക് ഏരിയ, അതുപോലെ തന്നെ ബെഡ്റൂമുകളുണ്ടെങ്കിൽ ബെഡ്റൂമുകൾ, ലിവിംഗ് റൂം ഉണ്ടെങ്കിൽ ലിവിംഗ് റൂം, ഡൈനിങ് ഉണ്ടെങ്കിൽ ഡൈനിങ്, ഫാമിലി ലിവിംഗ് ഉണ്ടെങ്കിൽ ഫാമിലി, പ്രെയർ റൂം ഉണ്ടെങ്കിൽ പ്രെയർ റൂം, ഇതൊക്കെയാണ് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ അളവുകൾ ക്രമീകരിച്ചു ചെയ്യേണ്ടത്.
അത് കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ 2600 കോമ്പിനേഷൻ ഉള്ള മുറികളുടെ ഉള്ളളവുകൾ നമ്മൾ ഈ ടേബിളുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം 282 സെന്റിമീറ്റർ എന്ന് പറയുന്ന അളവിനോട് ചേർന്നിട്ടുള്ള പല പല നീളങ്ങൾ അത് ഏത് ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ആണെന്നുള്ളതാണ്. അപ്പം ആ സ്ക്വയർ ഫീറ്റിന് അനുസരിച്ച് നമുക്ക് മുറികളുടെ അളവുകൾ സ്വീകരിക്കുന്ന ഇപ്പം അടുത്ത കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനകത്ത് ടേബിളുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു റൂം എടുക്കുകയാണെന്ന് വിചാരിച്ചു, ഒരേ അളവുകളുടെ ടേബിളുകൾ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ആണെങ്കിലും ഈ ബെഡ്റൂമിൻ്റെ ആണെങ്കിലും ഈ ബെഡ്റൂമിൻ്റെ ആണെങ്കിലും എല്ലാം ഒരേ വിസ്താരമാണ് വന്നത്. നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന വിസ്താരം ഏതാണോ നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഓരോ മുറികളുടെ അളവുകൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഈ ഒരു ഫ്ലോർ പ്ലാന് എങ്ങനെയാണ് അളവുകൾ സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ലൈവ് വെബിനാറിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ആഴ്ചയിലും ഓരോ ടൈപ്പ് ആയിട്ടുള്ള ഫ്ലോർ പ്ലാനുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഫ്ലോർ പ്ലാന്റെ അളവുകളും കാര്യങ്ങളും നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം 8:30 ലൈവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ആഴ്ചയിലും ഓരോ ഫ്ലോർ പ്ലാനുകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആ 8:30 ലൈവ് വെബിനാറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബിനാർ എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8:30 ലൈവ് വീക്കിലി വെബിനാറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അത് കഴിയുമ്പോൾ വാസ്തു ഫ്ലോർ പ്ലാൻ, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫ്ലോർ പ്ലാന്റെ അളവുകൾ സഹിതമായിട്ടുള്ള ഫ്ലോർ പ്ലാന്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഫ്ലോർ പ്ലാൻ ഡിസൈൻ എല്ലാ തിങ്കളാഴ്ചകളിലും ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും നമ്മൾ ഫേസ്ബുക്കിന്റെ VIP ഗ്രൂപ്പിൽ നമ്മൾ ഇതേപോലെ ഡിസൈനുകൾ ഇടുന്നതായിരിക്കും. അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇപ്പോൾ കാണിച്ചേക്കുന്ന കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി സാമ്പിൾ പേജസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ 7 വീഡിയോ സീരീസ്, ലൈവ് വെബിനാറിന്റെ റെക്കോർഡിംഗ് ഉണ്ടാകത്തില്ല, പക്ഷേ 7 ഡേയ്സ് വീഡിയോ സീരീസിൻ്റെ അകത്ത് റെക്കോർഡ് വീഡിയോസ് ആണ്. ആ റെക്കോർഡ് വീഡിയോസിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫ്ലോർ പ്ലാനുകളുടെ അളവ് ഇടുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചിരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കണ്ടത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് ഫ്രീ ആയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റഡ് ടൈമിലേക്ക് വേണ്ടിയിട്ട് ഈ 88 912 18 672 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ലൈവ് വെബിനാറിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതേപോലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള വാസ്തു അഡ്വൈസർ എന്നുള്ളത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.